നമസ്കാരം. പ്രിയ രക്ഷിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് June 26 ലോക ലഹരിവിരുദ്ധ ദിനം. ലോകം നേരിടുന്ന മഹാവിപത്തുകളിൽ ഒന്നാണ് മയക്കുമരുന്ന്. മയക്കുമരുന്നിൻ്റെ നേർച്ചുഴിയിൽ ഒരിക്കൽ അകപ്പെട്ടാൽ പിന്നെ പുറത്തു കിടക്കുക എളുപ്പമല്ല. മനുഷ്യരാശിയെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിക്കാൻ ശക്തിയുള്ളവയാണ് മയക്കുമരുന്നുകൾ. ഇവ നമ്മെ ആശ്വസിപ്പിക്കുമെന്നും ആഹ്ലാദത്തിലേക്ക് കൈപിടിച്ചുയർത്തുമെന്നും ആദ്യം തോന്നും. പക്ഷേ ആ കൈകൾ നീരാളി കൈകളാണെന്നും പിടിച്ചുയർത്തുകയല്ല വട്ടം കറക്കി വലിച്ചു താഴ്ത്തുകയാണ് അവയുടെ ലക്ഷ്യമെന്നും പിന്നീട് മനസ്സിലാകും. എല്ലാ മയക്കുമരുന്നുകളുടെയും ഉപയോഗത്തിൻ്റെ അവസാനം രോഗവും ശാരീരിക വൈകല്യവും മരണവുമാണ്. ഉപയോഗിക്കുന്നവരെ അടിമയാക്കുന്ന, രോഗത്തിലും മരണത്തിലും എത്തിക്കുന്ന മാസ്മരിക ശക്തിയാണ് മയക്കുമരുന്നുകൾക്കുള്ളത്. ഇന്നത്തെ യുവതലമുറ വളരെ വേഗത്തിലാണ് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്നത്. വീട്ടിലെ ദുരനുഭവങ്ങൾ, ചീത്ത കൂട്ടുകെട്ട് എന്നിവയാണ് ഇതിന് പ്രധാന കാരണങ്ങൾ. ഇന്ന് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലുമാണ് മയക്കുമരുന്നുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഐസ്ക്രീമുകൾ, ചോക്ലേറ്റുകൾ തുടങ്ങിയ ഒട്ടേറെ ഭക്ഷ്യവസ്തുക്കളിൽ ഇവ കലർത്തി വിൽപ്പന നടത്തുന്നു. സമൂഹത്തിൽ നിന്നും ഈ മഹാവിപത്തിനെ ഇല്ലാതാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഓരോരുത്തരും തങ്ങളിത് ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കുക, അല്ലെങ്കിൽ ആവശ്യക്കാരെ തേടി എന്നും ഏതെങ്കിലും രൂപത്തിൽ മയക്കുമരുന്നുകൾ എത്തിക്കൊണ്ടേയിരിക്കും. 2021 ലഹരിവിരുദ്ധ സന്ദേശമാണ് ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് സേവ് ലൈവ്സ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയെത്ര കൊലപാതകങ്ങളും ക്രൂരതകളുമാണ് അരങ്ങേറുന്നത്. ഇതൊക്കെ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്നവർക്കേ ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് കുറേ ഉപയോഗിച്ചു കഴിയുമ്പോൾ അവരുടെ നല്ല ബോധം നശിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇന്ന് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഞങ്ങൾ അത് ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞയെടുക്കാം. നാടിനെ രക്ഷിക്കാം. ഞങ്ങളുടെ വിദ്യാലയത്തിലെ യൂട്യൂബ് ചാനൽ റിതൻ മിഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.